ഉയർത്തി കാട്ടുന്ന രീതിയിലുള്ള ഒരു കവിതയായിരുന്നു നിങ്ങൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയണമെങ്കിൽ മേൽവിലാസം അത്യാവശ്യമാണ്. മേൽവിലാസം ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. മേൽവിലാസത്തിൽ പേര്, ഇനീഷ്യൽ, വീട്ടുപേര്, സ്ഥലം, പ്രധാനപ്പെട്ട റോഡുകളുടെ അത് പിൻകോഡ് ഇവയൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് എഴുതുന്നത്. മേൽവിലാസം മാറിപ്പോയാൽ ആള് തന്നെ മാറിപ്പോകും, മനുഷ്യർ തന്നെ മാറിപ്പോകും. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കാർ രേഖകളിലൊക്കെ മേൽവിലാസം കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ വീട് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്രസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ചിലർ പേര് മാറുന്ന സമയത്ത് പത്രത്തിലും മറ്റും പരസ്യം കൊടുക്കുന്നുണ്ട്. മേൽവിലാസമാണ് ഒരാളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. പക്ഷേ ഇന്നത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മേൽവിലാസം മറ്റൊരു ലൈനിലേക്ക്, മറ്റൊരു വാചകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാഹിത്യകാരന്മാരുടെ ഇടയിൽ വളരെയേറെ വളരെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സാഹിത്യകാരനാണ് എം മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ നൃത്തം എന്ന് പറയുന്ന ഭാഗത്ത് നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരു നൃത്തക്കാരനെയും അദ്ദേഹത്തിൻ്റെ സംഘത്തിൽപ്പെട്ട നൃത്തസംഘത്തിൽപ്പെട്ട മറ്റാളുകളെയും കുറിച്ചുള്ള വർണ്ണനയാണതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇന്ന് മനുഷ്യർ പലതരത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷമങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 44 എടുക്കുക. പാഠം 13, മേൽവിലാസം. 48-ാമത്തെ വയസ്സിൽ അയാൾക്ക് ഒരു പുതിയ മേൽവിലാസമുണ്ടായി. ശ്രീധർ TP @hotmail.com. ഈ അരനൂറ്റാണ്ടോളം പോകുന്ന ജീവിതത്തിൽ അയാൾക്ക് ധാരാളം മേൽവിലാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനിച്ചു വളർന്ന സ്വന്തം വീടിൻ്റെ വിലാസത്തിന് പുറമെ പഠിക്കുന്ന കാലം, ഹോസ്റ്റലിൻ്റേതും നാട് വിട്ടപ്പോൾ നഗരത്തിലെ ബന്ധുവിൻ്റെ മുറിയുടെയും, ജോലി കിട്ടിയപ്പോൾ ആഫീസിൻ്റെയും വ്യത്യസ്തമായ മേൽവിലാസങ്ങൾ, നഗരത്തിലെ വാടക വീടുകൾ ഒഴിയേണ്ടി വരുമ്പോൾ ഓരോരിക്കലും പുതിയ മേൽവിലാസങ്ങളുണ്ടായി. മുകളിലെ വരിയിലെ പേരൊഴികെ ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരുന്നു. താഴത്തെ വരിയിലെ നഗരത്തിലെ പേരും പിൻകോഡും മാറിക്കൊണ്ടിരുന്നു. ഒരിടത്ത് പേര് പിടിക്കുമ്പോഴാണ് ട്രാൻസ്ഫർ വരിക. പിന്നെ എല്ലാം കെട്ടിപ്പെറുക്കി ഒരു പുതിയ ദേശത്തേക്ക്. മേൽവിലാസത്തിൽ മുകളിലത്തെ വരിയിലെ പേരൊഴികെ ബാക്കിയെല്ലാം ഒരു കലണ്ടറിൻ്റെ താൾ മരിച്ചിരുന്നത് പോലെ മാറുന്നു. അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ ഒറ്റ വരിയിൽ ഒരു പുതിയ മേൽവിലാസം. ശ്രീധർ TP@hotmail.com. വീട്ടുടമസ്ഥൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വാടക വീട് ഒഴിയേണ്ടി വന്നാലോ, എത്ര തന്നെ ട്രാൻസ്ഫറുകൾ എവിടെയെല്ലാം ഉണ്ടായാലോ ഈ വിലാസത്തിന് മാറ്റമുണ്ടാകില്ല. ഈ വിലാസത്തിൽ വീടിൻ്റെ പേരോ ഫ്ലാറ്റിൻ്റെ നമ്പറോ നിരത്തിൻ്റെ പേരോ എന്നല്ല, നാടിൻ്റെ പേര് പോലുമില്ല. നാടിൻ്റെ പേരില്ലാത്ത ഒരു മേൽവിലാസം. അയാൾ ഭൂമിയിൽ എവിടെ പോയാലും ഈ മേൽവിലാസത്തിന് മാറ്റമില്ല.
അതിൽ അയക്കുന്ന സന്ദേശങ്ങൾ അയാൾക്ക് കിട്ടും. ഇനി ഭൂമിയാണ് ടി പി ശ്രീധരൻ്റെ മേൽവിലാസം. നാട്ടിലും വിദേശത്തുമുള്ള ബന്ധുക്കൾക്കും പരിചയക്കാർക്കുമെല്ലാം അയാൾ തൻ്റെ പുതിയ മേൽവിലാസം കൊടുത്തു അവരുടെ സന്ദേശങ്ങൾ കാത്തിരുന്നു. വളരെ വിരളമായി അയാൾ മറ്റുള്ളവർക്ക് കത്തുകൾ അയക്കാറുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് കത്തുകൾ കിട്ടുന്നത് വിരളമായിരുന്നു. പലപ്പോഴും കിട്ടുന്ന എഴുത്തുകൾക്ക് അയാൾ മറുപടി അയക്കാറുമില്ല. മറുപടി അയക്കാത്ത കത്തുകൾ അയാളുടെ മേശവരിപ്പിൽ കിടന്ന് നിശബ്ദമായി തേങ്ങി. ഇനി അങ്ങനെ സമർപ്പിക്കാൻ പാടില്ല എന്ന് അയാൾ നിശ്ചയിച്ചു. വാർത്താവിനിമയം എളുപ്പമാക്കുന്ന ഒരു ഹോട്ട്മെയിൽ മേൽവിലാസം ഇപ്പോൾ തനിക്കുണ്ടല്ലോ. പണ്ട് വൈറ്റ് ഹൗസിനെയും ക്രെംലിനെയും ബന്ധിപ്പിക്കുന്നതായിരുന്നു ഹോട്ട്മെയിൽ. ക്യൂബയെ ആക്രമിച്ചു കീഴടക്കുവാൻ അമേരിക്കൻ പടക്കപ്പലുകൾ പുറപ്പെട്ടപ്പോൾ തൻ്റെ ഹോട്ട്മെയിൽ ഉപയോഗിച്ചാണ് നികിത ക്രൂസ്ചേവ് ആ കപ്പലുകളെ നിശ്ചലമാക്കിയത്. ഇപ്പോൾ സെബീർ ഭാട്ടിയ ലോകത്തെ മുഴുവൻ തൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ വയർ ചെയ്ത് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അയാൾ സബീർ ഭാട്ടിയയോടുള്ള ആദരവ് പ്രദർശിപ്പിക്കുവാനായി തൻ്റെ തലയിലെ ഇല്ലാത്ത തൊപ്പിയൂരി തല കുനിച്ചു കാണിച്ചു. ഇൻബോക്സിൽ ഒരു പുതിയ സന്ദേശമുണ്ടെന്ന സൂചന. അയാളുടെ നെറ്റ് പിടിച്ചു. ഹോട്ട്മെയിലിലൂടെ തന്നെ തേടി വന്ന ഈ ആദ്യ സന്ദേശം ആരുടേതാണ്? എവിടെ നിന്നായിരിക്കും അത്? ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നും അയാൾക്ക് ഒരു ഹോട്ട്മെയിൽ മേൽവിലാസം ഉണ്ടെന്നും ലോകത്തെവിടെയിരുന്ന് മറ്റൊരാൾ ആലോചിച്ചല്ലോ മതി. അയാൾക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷേ അത് അയാൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഉൽപ്പന്നം അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സൈബർ കച്ചവടക്കാരനയച്ച ഒരു ജങ്ക് മെയിലായിരുന്നു. തൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ആവശ്യപ്പെടുന്ന കള്ളിയിൽ കർസർ കൊണ്ടുവന്ന് നിർത്തി അയാൾ വിഷമിച്ചിരുന്നു. പിന്നീട് അയാൾ തൻ്റെ ആലോചന മറ്റൊരു വഴിയിലേക്ക് തിരിച്ച് ഒരു കച്ചവടക്കാരനെങ്കിലും തന്നെ ഓർത്തല്ലോ എന്നാലോചിച്ചു സന്തോഷിക്കുവാൻ ശ്രമിച്ചു. കുറേ നാളുകൾ അയാൾക്ക് കിട്ടിയത് അങ്ങനെ വെറും ചില ജങ്ക് മെയിൽ മാത്രമായിരുന്നു. ഇൻബോക്സിൽ അത്തരം സന്ദേശങ്ങളുടെ പട്ടിക നീണ്ടു വന്നു. മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ സന്ദേശങ്ങൾ മുഴുവനും വേണമെങ്കിൽ അയാൾക്ക് മായച്ചു കളയാമായിരുന്നു. പക്ഷേ അയാൾ അതിനും തുനിഞ്ഞില്ല. മറിച്ച് നാടും വീടുമില്ലാത്ത കച്ചവടക്കാർ അയക്കുന്ന ഒരു സന്ദേശങ്ങളിലൂടെ വീണ്ടും വീണ്ടും കണ്ണോടിച്ച് അയാൾ തന്നെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് സമയം ചെലവഴിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേൽവിലാസത്തെക്കുറിച്ചാണ് അല്ലേ. കാരണം ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീധർ ടി പി എന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മേൽവിലാസം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ജനിച്ച സമയത്ത് അവിടെ തന്നെ വീട്ടിലെ അഡ്രസ്സ്, അത് കഴിഞ്ഞ സമയത്ത് പഠനത്തിൻ്റെ ഭാഗമായി ഹോസ്റ്റലിൽ, അങ്ങനെ അതിൻ്റെ അഡ്രസ്സ്, പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് അവിടെയുള്ള അഡ്രസ്സ്, പിന്നെ ട്രാൻസ്ഫർ വരുന്നതിനനുസരിച്ച് പോകുന്ന സ്ഥലങ്ങളിലുള്ള അഡ്രസ്സ്. എന്തൊക്കെ മാറിയാലും ആ മേൽവിലാസത്തിൽ പേര് മാറില്ല, ബാക്കിയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. കലണ്ടർ പോലെ ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് ഓരോ മേൽവിലാസങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹോട്ട്മെയിൽ സംവിധാനം വന്നത്. നമ്മൾക്ക് ഇമെയിൽ എന്ന് പറയില്ലേ, അതിൻ്റെ മുൻപുള്ളതാണ് ഇത് ഹോട്ട്മെയിൽ. ഹോട്ട്മെയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സന്ദേശങ്ങൾ എത്തിക്കാം, അതാണ് ഹോട്ട്മെയിൽ. അങ്ങനെ ഹോട്ട്മെയിലാകുന്ന സമയത്ത് ഒറ്റൊരു വരി മാത്രം, അതിന് സ്ഥലമോ വീട്ടുപേരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു യാതൊരു മാറ്റവും ഇല്ലാതെ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്തായിരുന്നു ആ ഒറ്റൊരു വരി? ശ്രീധർ ടി പി @ hotmail.com.
അത് പറയണം, എവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നവുമില്ല അല്ലേ, സ്ഥലം മാറിയാലൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? സന്ദേശങ്ങള് വരാൻ തുടങ്ങി. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സന്ദേശങ്ങൾ വന്ന് ആദ്യം തന്നെ ഒരു സന്ദേശം വന്നു, ഇത് ആരുടേതാണെന്ന് അതിശയിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് എന്താ തോന്നിയത്? അത് ഒരു കച്ചവടക്കാരൻ്റെ സന്ദേശമായിരുന്നു. എന്നാൽ അദ്ദേഹം മനസ്സിൽ കരുതി എന്ത്, കച്ചവടക്കാരനാണെങ്കിലും തൻ്റെ ഹോട്ട്മെയിൽ കണ്ടുപിടിച്ചല്ലോ, സന്ദേശങ്ങൾ അയച്ചല്ലോ എന്ന് ആശ്വസിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, കുറേ നാളിങ്ങനെ സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. ചില സന്ദേശങ്ങൾക്ക് എന്ത് ചെയ്യും, മറുപടി അയക്കും, ചിലതിന് മറുപടി അയക്കില്ല. എന്നിരുന്നാലും ഈ സന്ദേശങ്ങളൊന്നും ഡിലീറ്റ് ചെയ്തില്ല, മായച്ചു കളഞ്ഞില്ല. സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തെല്ലാം മായച്ചു കളയാം, പക്ഷെ അതൊന്നും ചെയ്യാതെ ഇത് എന്ത് ചെയ്തു, ആ സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വെറുതെ അതിലൂടെ കണ്ണോടിച്ചിട്ട് തൻ്റെ സമയം ഇങ്ങനെ ചെലവഴിച്ചു. അവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇനി എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് റീഡ് ചെയ്താൽ മതി. ഹോട്ട്മെയിൽ സംവിധാനത്തെക്കുറിച്ച് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക.